ഒരു സിനിമ എടുക്കാനുള്ള ഒരു ഒരു പദ്ധതി ഇട്ടിട്ടില്ല, ഭാവിയിൽ അതിനെപ്പറ്റി ആലോചിച്ചു കൂടുന്നില്ല. ഇതെല്ലാം ഈ സംഘടനയുടെ ഒരു സമ്പദ്ഘടന വളരെ മോശമാകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു സിനിമ എങ്ങനെ കണ്ട് പ്രാവർത്തികമാക്കാമെന്നുള്ളതിനെപ്പറ്റി അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളേറെയാണ്. ഇപ്പം അന്ന് 2020 നമ്മളെടുക്കുന്ന സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങി അന്ന് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള എല്ലാ താരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സിനിമ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പലരും പല സിനിമകളുമായിട്ട് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഇത്രയും ആളുകളും കൂടെ പങ്കെടുപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു കഥ രൂപപ്പെട്ടു വരിക, അങ്ങനെ ഒരു സിനിമ മെറ്റീരിയലൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്, ഇപ്പോൾ ഈ ഷോ കൂടാതെ നമ്മൾ ആലോചിക്കുന്ന ഒരു ഒരു വെബ് സീരീസോ അതല്ലെങ്കിൽ സാധാരണ സിനിമകൾ പോലെ കുറച്ച് താരങ്ങളെ, ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു മെയിൻ ഹീറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഹീറോസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചെറിയ സിനിമകളെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്, അതിനുള്ള സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രോജക്റ്റിലേക്ക് ചിലപ്പോൾ പോയിന്നിരിക്കാം, അല്ലാതെ 2020 പോലെ ഒരു മെഗാ പ്രോജക്റ്റിലേക്ക് പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ്.